നാലാമത്തെ ക്ലിപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്നാൽ ചില അവസരങ്ങളിൽ ഒരു സ്ലൈഡിലേക്ക് കുറേ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ സ്ലൈഡിൽ നിന്നും കുറച്ച് ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ മുഴുവൻ ഒബ്ജക്റ്റുകൾ ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ റിമൂവ് ചെയ്യുവാൻ വേണ്ടി, ഏത് ഒബ്ജക്റ്റാണോ റിമൂവ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ ഡിലീറ്റ് എന്ന കീ പ്രസ് ചെയ്താൽ ഈ സ്ലൈഡിൽ നിന്നും സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകൾ റിമൂവ് ചെയ്യുവാൻ വേണ്ടി രണ്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഒന്ന് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, അതിനുശേഷം ഇതും റിമൂവ് ചെയ്യുവാൻ വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ സെലക്ഷൻ പോയിരിക്കുകയാണ്. എന്നാൽ രണ്ടാമത് ഒരു ഒബ്ജക്റ്റ് കൂടി ഈ സെലക്ഷൻ കളയാതെ കൊണ്ട് തന്നെ ഈ സെലക്ഷനിലേക്ക് ആഡ് ചെയ്യുവാൻ വേണ്ടി കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ എത്ര ഒബ്ജക്റ്റിനെ വേണമെങ്കിലും നമുക്ക് സെലക്ഷൻ ആഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ സ്ലൈഡിലെ ഈ ഒബ്ജക്ട്സിനെ ഈ രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലൈഡിൽ നിന്നും ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഒരു ക്ലിപ്പാർട്ട് പിക്ചർ എങ്ങനെയാണ് കൊണ്ടുവന്നത് എന്ന് നമ്മൾ സ്ലൈഡ് 3 മനസ്സിലായി. എന്നാൽ നാലാമത്തെ ഈ സ്ലൈഡിലേക്ക് നമുക്കൊരു പിക്ചറിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഇൻസെർട്ട് എന്ന മെനുവിൽ നിന്നും പിക്ചർ ക്ലിപ്പാർട്ട് എന്ന ഓപ്ഷൻ നമുക്ക് മനസ്സിലായി ഫ്രം ഫയൽ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നു. ഫ്രം സ്കാനർ ഓർ ക്യാമറ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ നമുക്ക് സ്കാനർ എന്ന എന്താണെന്ന് നമുക്കറിയാം, അതുപോലെ ക്യാമറ എന്താണെന്നറിയാം. ഇപ്പോൾ ഒരു ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പിക്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ USB പോർട്ട് വഴി ആ പിക്ചറിനെ നമുക്ക് സിസ്റ്റത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോട്ടോ സ്കാനറിൽ സ്കാൻ ചെയ്ത് നമുക്ക് കമ്പ്യൂട്ടർ ഡാറ്റയായി അല്ലെങ്കിൽ ഒരു ഫോർമാറ്റിലേക്ക് ഒരു പിക്ചർ ഫോർമാറ്റിലേക്ക് അതിനെ മാറ്റി നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്കിവിടെ ഫ്രം ഫയൽ നമ്മുടെ സിസ്റ്റത്തിലെ തന്നെ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിലെ ഒരു ഫയലിനെ, ഇപ്പോൾ എവിടെയാണോ ഫയൽ കിടക്കുന്നത്, ഇപ്പോൾ ഡി എന്ന ഡ്രൈവിൽ പല ഫോൾഡേഴ്സ് ഇവിടെ കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ പിക്ചേഴ്സ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഒരു പിക്ചറിനെ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഏത് പിക്ചറാണോ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ഈ സ്ലൈഡിലേക്ക് പ്ലേസ് ചെയ്യാം അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം നേരത്തെ പഠിച്ചതുപോലെ തന്നെ നമുക്ക് ഈ നോഡിൽ ഡ്രാഗ് ചെയ്ത് നമുക്കിതിനെ വലുതാക്കുവാനും ചെറുതാക്കുവാനും സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള ഈ നോഡിൽ ഡ്രാഗ് ചെയ്ത് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഇമേജ് സ്ലൈഡിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ പ്രിവ്യൂ നോക്കിയാൽ നമുക്കിവിടെ മനസ്സിലാവും. അതിനുശേഷം പുതിയതായി നമ്മൾ മറ്റൊരു ഓപ്ഷൻ കൂടി പഠിക്കുകയാണ്, ഇൻസെർട്ട് വേർഡ് ആർട്ട്. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഒരു വേർഡ് ആർട്ട് ഗാലറി വിൻഡോയാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ പല സ്റ്റൈലിലുള്ള ടെക്സ്റ്റുകൾ കാണുവാൻ സാധിക്കും. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഒരു സ്റ്റൈല് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇനി ആ സ്റ്റൈലിലേക്ക് നമുക്ക് എന്ത് ടെക്സ്റ്റാണ് എൻ്റർ ചെയ്യേണ്ടത് അതിവിടെ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച ആ സ്റ്റൈലിനനുസരിച്ചുള്ള നമ്മൾ എൻ്റർ ചെയ്ത ടെക്സ്റ്റ് ആ രീതിയിലേക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ വേർഡ് ആർട്ടിൻ്റെ തന്നെ ഒരു പുതിയ ഒരു
ഇത് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നും വീണ്ടും നമുക്ക് എഡിറ്റ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു പോരുന്നതായിരിക്കും. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസ്, അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ സ്റ്റൈല്, സൈസ്, ബോൾഡ്, ഇറ്റാലിക്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ അലൈൻമെൻറ്റിനെ നമുക്ക് അറേഞ്ച് ചെയ്യുന്നതായിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ലെറ്റേഴ്സിൻ്റെ സ്മോൾ ലെറ്ററിലും ക്യാപിറ്റൽ ലെറ്ററിലേക്കും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. വേഡായിട്ട് ഷേപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പല ഷേപ്പിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പല ഷേപ്പുകൾ ഇവിടെ കാണുവാൻ സാധിക്കും. ആ ഷേപ്പിലേക്ക് നമുക്കിവിടെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. വീണ്ടും നമുക്ക് വേഡായിട്ട് ഗാലറിയിൽ നിന്നും ഈ രീതിയിൽ മറ്റൊരു സ്റ്റൈൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് വീണ്ടും ചേഞ്ച് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. ഈ രീതിയിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോ അവിടെ നിന്നും റിമൂവ് ചെയ്തിരിക്കുകയാണ്. നമുക്കിതിൻ്റെ നോഡിൽ ഡ്രാഗ് ചെയ്ത് ഇതിനെ വലുതാക്കി മാറ്റാം. ഇപ്പോൾ വേഡായിട്ട് ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി മറ്റൊരു ഓപ്ഷൻ നമുക്കിവിടെ ഷാഡോ സ്റ്റൈൽ 3D ആൻഡ് 2D ഷാഡോ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഷാഡോ സ്റ്റൈലിൽ നിന്നും ഒരു ഷാഡോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നോക്കുക, ഇതിൻ്റെ ഷാഡോ മറ്റൊരു ഷാഡോ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഷാഡോ സെറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഷാഡോയുടെ, ഇവിടെ നോക്കുക, അതിൻ്റെ ഡിസ്റ്റൻസ് ഈ രീതിയിൽ നമുക്ക് ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഷാഡോ കളറിനെ നമുക്ക് ഇവിടെ നിന്നും ഒരു കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ 3D സ്റ്റൈല് ഉപയോഗിച്ചുകൊണ്ട് ഷാഡോ സ്റ്റൈലിൽ നിന്നും വളരെ ഭംഗിയുള്ള, പ്യുവറായും 3D രീതിയിൽ തോന്നിക്കുന്ന ഒരു ഷാഡോയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിവിടെ പല രീതിയിലുള്ള സ്റ്റൈലുകൾ ഇവിടെ കാണുവാൻ സാധിക്കും. ഇതിൽ നിന്നും ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം 3D സെറ്റിംഗ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ഈ ഷാഡോയുടെ ലൈറ്റും അങ്ങനെയുള്ള ഇതിൻ്റെ ആംഗിൾ എല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. നമുക്കിതിൻ്റെ ടിൽറ്റ് ഡൗൺ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ആംഗിളിനെ നമുക്ക് ഈ രീതിയിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അത് ഹോറിസോണ്ടലായും വെർട്ടിക്കലായും നമുക്കിതിനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഡെപ്തിനെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റിംഗ് എഫക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല രീതിയിലുള്ള ലൈറ്റുകൾ ഇവിടെ അപ്ലൈ ചെയ്യാം. ഓരോ ലൈറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന വ്യത്യാസം എന്താ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ബ്രൈറ്റ്, നോർമൽ, ഡിം എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഡെപ്തിനെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഷാഡോയുടെ കളറും നമുക്ക് ഈ രീതിയിൽ നമുക്കിവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷാഡോ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേഡായിട്ട് ഫോർമാറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു ഓവൽ ആകൃതി വരച്ചതിന് ശേഷം അതിൻ്റെ ഫിൽ കളർ, നമുക്കൊരു കളറിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചു. എന്നാൽ ഇവിടെ ഫിൽ എഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 1 കളർ 2 കളർ പ്രസറ്റ് എന്ന ഓപ്ഷൻസ് ഉപയോഗിച്ച് പല രീതിയിൽ, 1 കളർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിവ്യൂ ക്ലിക്ക് ചെയ്താലറിയാം, 2 കളറുകൾ അതിൻ്റെ ഡെപ്ത് കൂട്ടിയും കുറച്ചും നമുക്ക് 2 കളർ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 കളർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു കളർ കൂടി സെലക്ട് ചെയ്യാം.
പ്രിവ്യൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ കാണുവാൻ സാധിക്കും. പ്രൊസെറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ഫ്രം ടു അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ സൺസെറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഇവിടെ വരുന്ന മാറ്റം ശ്രദ്ധിക്കാം. ഡേ ബ്രേക്ക് ഒരു ക്ലൗഡ്സ് എഫക്റ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പല രീതിയിലുള്ള ഗ്രേഡിയൻറ്റ് ഓപ്ഷൻ ഇവിടെ കാണുവാൻ സാധിക്കും. അതിൻ്റെ ഷെയ്ഡിങ് സ്റ്റൈലിനെ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും ഈ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ പ്രിവ്യൂ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ടെക്സ്ചർ എഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെക്സ്ചർ എഫക്റ്റ് ഫില്ല് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഒരു പാറ്റേൺ എഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പാറ്റേൺ സ്റ്റൈലിനെ നമുക്ക് ഈ രീതിയിൽ ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ പാറ്റേണിൻ്റെ രണ്ട് കളർ നമുക്ക് ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കളറ് കാണാം. രണ്ട് കളർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ കളർ നമുക്ക് ഈ രീതിയിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു പിക്ചർ ഉപയോഗിച്ചുകൊണ്ടും സെലക്ട് പിക്ചർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ഒരു പിക്ചറിനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പിക്ചറാണ് ഇവിടെ ഈ റെക്റ്റാങ്കിളിലേക്ക് അല്ലെങ്കിൽ ഈ ഓവൽ ഷേപ്പിലേക്ക് വന്നിരിക്കുന്നത്. വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ടൂള് സെലക്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു വേഡാർട്ട് ഒബ്ജക്റ്റിൽ ഷാഡോ എഫക്റ്റ് ചെയ്തതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഇപ്പോൾ നമുക്ക് ഈ പിക്ചർ ഇൻസെർട്ട് ചെയ്ത ഈ ഓവൽ ഷേപ്പിലേക്ക് തന്നെ നമുക്കൊരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. 3D സെറ്റിങ്സിൽ നിന്നുകൊണ്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെ വരുത്താവുന്നതാണ്. ഇതിൻ്റെ കളറിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം, ഷാഡോ കളറിനെ. അതുപോലെ തന്നെ അതിൻ്റെ ആംഗിളിനെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഏതൊരു ഒബ്ജക്റ്റിലേക്കും ഷാഡോ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഇവിടെ ഷാഡോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അറേഞ്ച് ചെയ്യുന്ന എങ്ങനെയും ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഡെപ്ത് ഷാഡോ സെറ്റിങ്സിൽ നിന്നും നമുക്കിതിൻ്റെ കളറിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ കളറിനെയും അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബ്ലാക്ക് കളർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വരുന്ന വ്യത്യാസങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു സ്ലൈഡിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിലേക്ക് അല്ലെങ്കിൽ വേഡാർട്ട് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഫോമാറ്റിലേക്ക് അല്ലെങ്കിൽ ഇൻസെർട്ട് ചെയ്തിരിക്കുന്ന ഒരു പിക്ചറിലേക്ക് നമുക്ക് ഈ രീതിയിലുള്ള ഓപ്ഷൻസുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടെ ഈ പ്രസൻറ്റേഷനിൽ അല്ലെങ്കിൽ ഈ ഫയലിൽ 4 സ്ലൈഡുകളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫയലിനെ അല്ലെങ്കിൽ ഈ പ്രസൻറ്റേഷനെ സേവ് ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ സൂക്ഷിച്ചു വയ്ക്കുവാൻ വേണ്ടി ഫയലിൽ നിന്നും സേവ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് ഡ്രൈവിലേക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ മൈ ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്തതിന് ശേഷം പ്രസൻറ്റേഷൻ 0 എന്ന പേരിൽ ഇതിനെ സേവ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ മനസ്സിലാവും പ്രസൻറ്റേഷൻ 0 എന്ന ഒരു ഫയൽ നെയിമിലേക്ക് ഇതിനെ മൈ ഡോക്യുമെൻറ്റിൽ സേവ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്കറിയാം
ഈ നാല് സ്ലൈഡിൽ നിന്നും ഓരോ സ്ലൈഡും സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വീണ്ടും നമുക്കിവിടെ മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നാലാമത്തെ സ്ലൈഡ് നമ്മൾ വെൽക്കം എന്നുള്ള ഈ രീതിയിൽ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തു. ഇതിനെ നമുക്ക് ആദ്യമായി വരുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ രീതിയിൽ ഡ്രാഗ് ചെയ്ത് വീണ്ടും നമുക്കിതിനെ ഈ സ്ലൈഡ്സിനെ സോർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഈ സ്ലൈഡ്സിനെ മൂവ് ചെയ്ത് നമുക്ക് ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന ഈ വ്യൂവിനെ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ സ്ലൈഡാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ഇവിടെ കാണുന്ന സ്ലൈഡ് സോർട്ടഡ് വ്യൂ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓരോ സ്ലൈഡിനെയും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ നിന്നുകൊണ്ട് നമുക്കിതിനെ ഈ രീതിയിൽ സ്ലൈഡ്സിനെ സോർട്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും നോർമൽ വ്യൂവിലേക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് തിരികെ പോകാവുന്നതാണ്. എന്നാൽ ഒരു പ്രസൻറ്റേഷനിൽ ഫൈനലായി ഇതിനെ ഷോ ചെയ്യുവാൻ വേണ്ടി ഫുൾ സ്ക്രീനിലേക്ക് ഈ സ്ലൈഡുകളെ ഷോ ചെയ്യുവാൻ വേണ്ടി സ്ലൈഡ് ഷോയിൽ നിന്നും വ്യൂ ഷോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഇവിടെ ഈ ഐക്കണിൽ സ്ലൈഡ് ഷോ എന്നെഴുതിയിരിക്കുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തോ നമുക്ക് ഈ സ്ലൈഡിനെ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത സ്ലൈഡിനെ ഈ രീതിയിൽ ഓരോ പ്രാവശ്യവും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ഷോ ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാം സെലക്ട് ചെയ്തിരിക്കുന്ന ആ സ്ലൈഡാണ് വന്നിരിക്കുന്നത്. വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്ലൈഡാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ രീതിയിൽ നാല് സ്ലൈഡുകളും അവസാനം എൻഡ് ഓഫ് സ്ലൈഡ് ഷോ എന്ന ആ വിൻഡോയാണ് ലഭിച്ചിരിക്കുന്നത്. വീണ്ടും നമുക്ക് ഈ ഫോമാറ്റിലേക്ക് നോർമൽ വ്യൂവിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഷോ ചെയ്തപ്പോൾ നാല് സ്ലൈഡുകൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് ഇവിടെ ഷോ ചെയ്തു. എന്നാൽ പൂർണ്ണമായും ഒരു പ്രസൻറ്റേഷനിൽ നമുക്കറിയാം സൗണ്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഈ സ്ലൈഡിലുള്ള കണ്ടൻസ് മുഴുവനായിട്ടാണ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ ഓരോ കണ്ടിലേക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് എഫക്ട്സുകൾ ആഡ് ചെയ്യുവാൻ വേണ്ടി ഏത് രീതിയിലാണ് ഈ കണ്ടൻസിൽ എഫക്റ്റ് ആഡ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഈ ഇമേജിനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്ലൈഡ് ഷോ എന്ന മെനു ക്ലിക്ക് ചെയ്ത് കസ്റ്റം ആനിമേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ നിന്നും കസ്റ്റം ആനിമേഷൻ്റെ വിൻഡോയാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ആഡ് എഫക്റ്റ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രധാനമായും നാല് രീതിയിലുള്ള എഫക്റ്റുകളാണ് ഉള്ളത്. ഈ ഓരോ എഫക്റ്റിൻ്റെയും സബായിട്ട് പല രീതിയിൽ എഫക്റ്റ് കാണുവാൻ സാധിക്കും. ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള ഒരു എഫക്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണുവാൻ സാധിച്ചു. അതിനുശേഷം നമുക്ക് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ രണ്ട് പ്രാവശ്യം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്ലൈ ഇൻ എന്ന എഫക്റ്റിൻ്റെ ഒരു വിൻഡോയാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് സെറ്റിങ്ങിൽ ഇതിൻ്റെ ഡയറക്ഷനാണ്
പല ഡയറക്ഷനിൽ നമുക്കിതിനെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്മൂത്ത് സ്റ്റാർട്ട്, സ്മൂത്ത് എൻഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് സൗണ്ടിനെ, നോ സൗണ്ട് എന്ന ഓപ്ഷനാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ ആരോ എന്ന സൗണ്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം ആഫ്റ്റർ ആനിമേഷൻ നമുക്കൊരു കളറിനെ ആനിമേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡോണ്ട് ഡിം എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നെക്സ്റ്റ് നമ്മൾ എന്താ ആനിമേഷനാണ് കൊടുക്കുന്നത് അതിനെ നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കും. ടൈമിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴാണോ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി എത്ര സെക്കൻഡ് കഴിഞ്ഞാണ് അടുത്ത ആനിമേഷൻ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത രീതി അനുസരിച്ച് അതിൻ്റെ സൗണ്ട്, അതുപോലെ തന്നെ ടൈം, അതിൻ്റെ പൊസിഷൻ എല്ലാം ഇവിടെ വന്നിരിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത അനിമേഷൻ എന്താണ് വരേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് എഫക്റ്റിൽ നിന്നും നമുക്കൊരു അനിമേഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ മോർ എഫക്റ്റിൽ നിന്നും പല രീതിയിലുള്ള എഫക്റ്റുകൾ ഇവിടെ കാണുവാൻ സാധിക്കും. അതിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഓക്കെ പ്രസ് ചെയ്യാം. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടൈം സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അതിന് സൗണ്ട് കൊടുക്കണമെങ്കിൽ സൗണ്ടും കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ പ്രിവ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വീണ്ടും നമുക്ക് അടുത്തത് എന്താണോ എഫക്റ്റ് കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു മോഷൻ പാത്ത് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പാത്ത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പ്ലേ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓരോന്നും അതിൻ്റെ എഫക്റ്റ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ആനിമേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റിലേക്ക് നമ്മളിപ്പോൾ രണ്ട് എഫക്റ്റുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ വെൽക്കം എന്ന ഇതിൻ്റെ എഫക്റ്റ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ വീണ്ടും അത് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് വേറെ ഒരു എഫക്റ്റ് കൊടുക്കുവാൻ വേണ്ടി ഈ രീതിയിൽ നമുക്ക് എഫക്റ്റ് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഓരോ എഫക്റ്റും ഈ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ എഫക്റ്റിനെ റിമൂവ് ചെയ്യുകയോ സാധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കർവായ രീതിയിൽ ആനിമേറ്റ് ചെയ്യുന്ന പാത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പാത്തിനെ നമുക്ക് ഈ രീതിയിൽ ഇതിനെ നമുക്ക് പാത്തിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്ക് ഇതിൻ്റെ ടൈമിങ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ട് ആവശ്യമെങ്കിൽ പല രീതിയിലുള്ള സൗണ്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഒരു സൗണ്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്കിവിടെ നമുക്കറിയാം ആദ്യമായി ക്ലൗഡ് എന്ന ഈ ഒബ്ജക്റ്റാണ് അല്ലെങ്കിൽ എഫക്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് റീ ഓർഡർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു പ്രത്യേക ഓർഡറിലാണ് വന്നിരിക്കുന്നത്. ക്ലൗഡ് രണ്ടാമതായിട്ടാണ് അല്ലെങ്കിൽ ഈ ഇമേജ് രണ്ടാമതായിട്ടാണ് ഇവിടെ ആനിമേറ്റ് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ലൈഡിലുള്ള ഒബ്ജക്റ്റുകൾ ഏത് രീതിയിൽ ആനിമേറ്റ് ചെയ്യണം എന്ന എഫക്ട്സുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. വീണ്ടും നമുക്ക് രണ്ടാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ
സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് എഫക്റ്റാണ് കൊടുക്കേണ്ടത് ആ എഫക്റ്റ് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ടെക്സ്റ്റ് ആനിമേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെക്സ്റ്റിനെ പല രീതിയിൽ നമുക്കിവിടെ അനിമേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അനിമേറ്റ് ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ നിന്നും ഓൾ അറ്റ് വൺസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ ബൈ വേർഡ് ലെറ്റർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിൽ നമുക്ക് ഓരോ ലെറ്ററായിട്ടും ഓരോ വേർഡായിട്ടും അല്ലെങ്കിൽ ആ സെലക്ഷനിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും ഒരേ രീതിയിലും നമുക്ക് അനിമേറ്റ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ നാല് സ്ലൈഡുകളിലുള്ള കണ്ടൻസിന് എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്കൊന്ന് സ്ലൈഡ് ഷോ കൊടുത്തു നോക്കാം. ഇപ്പോൾ മൗസ് ക്ലിക്ക് ചെയ്യാതെ കൊണ്ട് തന്നെ ഇത്ര ആനിമേറ്റ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും നമുക്ക് മൗസ് ക്ലിക്ക് ചെയ്യാം. രണ്ടാമത്തെ സ്ലൈഡും ആനിമേറ്റ് ചെയ്തു, വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കറിയാം നേരത്തെ ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് ആനിമേറ്റ് ചെയ്യാൻ മാത്രമാണ് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്തത്. എന്നാൽ ഇവിടെ അടുത്ത സ്ലൈഡിൽ ഇവിടെ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ ആനിമേഷൻ നടക്കുന്നത്. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഓരോ മൂവ്മെൻ്റായി ആനിമേഷൻ നടക്കുന്നത് കാണുവാൻ സാധിക്കും. എസ്കേപ്പ് എന്ന കീബോർഡിലെ കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എസ്കേപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ടൈം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് സ്റ്റാർട്ട് ഓൺ ക്ലിക്ക് എന്ന ഓപ്ഷനാണ്. ആഫ്റ്റർ പ്രീവിയസ് എന്ന് ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്യാതെ കൊണ്ട് തന്നെ ഒരു ആനിമേഷൻ കഴിയുമ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് ആനിമേറ്റ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. വീണ്ടും വ്യൂ ഷോ ഇപ്പോൾ ഒരു സ്ലൈഡിലുള്ള എഫക്റ്റ് മുഴുവനും പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത സ്ലൈഡാണ്. നേരത്തെ വന്നതുപോലെയല്ല, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഓരോ എഫക്റ്റ് വൺ ബൈ വൺ ആയിട്ട് ഇവിടെ അനിമേറ്റ് ചെയ്യുന്നുണ്ട്.
എസ്കേപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും നോർമൽ വ്യൂയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓരോ സ്ലൈഡിനെയും ഈ രീതിയിൽ എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം, അതുപോലെ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു എഫക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് റിമൂവ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചു മൗസ് ക്ലിക്ക് ചെയ്യാതെ കൊണ്ട് തന്നെ ടൈം സെറ്റ് ചെയ്തുകൊണ്ട് ഓരോ എഫക്റ്റ് പ്രസൻറ്റ് ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ ആനിമേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് മൗസ് ക്ലിക്ക് ചെയ്യണം, ആ രീതിയിലാണ് നമ്മളിവിടെ ആനിമേഷൻ സെറ്റ് ചെയ്തത്. എന്നാൽ വീണ്ടും നമുക്ക് സ്ലൈഡ് ഷോയിൽ നിന്നും സ്ലൈഡ് ട്രാൻസിഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്ലൈഡ് ട്രാൻസിഷനിൽ നിന്നും അഡ്വാൻസ് സ്ലൈഡ്സ് എന്ന ഓപ്ഷനിൽ ഓൺ മൗസ് ക്ലിക്ക് എന്ന ഓപ്ഷന് പകരം ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ 2 സെക്കൻഡ് എന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പ്ലേ കൊടുത്തു നോക്കാം. വീണ്ടും ഓരോ സ്ലൈഡിലേക്കും നമുക്കിതിനെ സ്ലൈഡ് ട്രാൻസിഷനിൽ മൗസ് ക്ലിക്ക് എന്ന ഓപ്ഷന് പകരം ടൈം സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് വ്യൂ ഷോ ശ്രദ്ധിക്കാം. സെലക്ട് ചെയ്ത സ്ലൈഡ് രണ്ടാമത്തെ സ്ലൈഡായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. ആദ്യത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് സ്ലൈഡ് ഷോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഷോ ചെയ്യുന്ന എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ ക്ലിക്ക് ചെയ്യാതുകൊണ്ട് തന്നെ ഓരോ സ്ലൈഡിൽ നിന്നും അടുത്ത സ്ലൈഡിലേക്ക് ആനിമേഷൻ നടക്കുന്നത് കാണുവാൻ സാധിക്കും. അവസാനം നാലാമത്തെ സ്ലൈഡിന് ശേഷം ഈ രീതിയിലായിരിക്കും അനിമേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ വ്യൂയിലേക്ക് തിരിച്ചു പോകുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്കിവിടെ നാലാമത്തെ സ്ലൈഡ് വരെ അനിമേറ്റ് ചെയ്യും, സ്ലൈഡിൽ നിന്നും ട്രാൻസിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൗസ് ക്ലിക്ക് ചെയ്യാതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ടൈം എത്ര സെക്കൻഡാണ് ഒരു സ്ലൈഡിൽ നിന്ന് അടുത്ത സ്ലൈഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന ഓപ്ഷൻ നമുക്കിവിടെ പഠിച്ചു. എന്നാൽ ഇവിടെ നാലാമത്തെ സ്ലൈഡിൽ ആനിമേഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമുക്കിവിടെ നാലാമത്തെ സ്ലൈഡ് ആനിമേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നാമത്തെ സ്ലൈഡിലേക്ക് തിരിച്ചു പോകാൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയി ഈ നാല് സ്ലൈഡും ആനിമേറ്റ് ചെയ്ത് വരുവാനുള്ള ഒരു ഓപ്ഷനാണ് പഠിക്കാൻ പോകുന്നത്. സ്ലൈഡ് ഷോയിൽ നിന്നും സെറ്റപ്പ് ഷോ എന്ന ഓപ്ഷനിൽ നിന്നും ലൂപ്പ് കണ്ടിന്യൂസ്ലി അണ്ടിൽ എസ്കേപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷോ സ്ലൈഡ്സ് ഓൾ എന്ന് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഫ്രം ടു ഇപ്പോൾ
ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സ്ലൈഡ്സുകൾ കണ്ടിന്യൂസ് ആയി ഷോ ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് ഫ്രം ടു ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്കിവിടെ ഓൾ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് അനിമേറ്റ് ചെയ്യുന്ന എങ്ങനെയും ശ്രദ്ധിക്കാം. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും, വീണ്ടും കണ്ടിന്യൂസ് ആയി ഓരോ സ്ലൈഡ് ഇവിടെ അനിമേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ കീബോർഡിൽ എസ്കേപ്പ് കീ പ്രസ് ചെയ്യുന്നത് വരെ ഈ രീതിയിൽ 1, 2, 4 വീണ്ടും 1 ലേക്ക് അനിമേഷൻ നടക്കുന്നതായി കാണുവാൻ സാധിക്കും.